ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാൻ ഖുർആൻ ഓഡിയോ 352 സൂറത്തുൽ അൻആം ആയത്തുകൾ 130 മുതൽ 140 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ മഅശറൽ ജിന്നി വൽ ഇൻസി അലം യഅതികും റുസുലും മിൻകും يقصون عليكم آياتي وينذرونكم لقاء يومكم هذا قالوا شهدنا على أنفسنا وغرتهم الحياة الدنيا وشهدوا على أنفسهم أنهم كانوا كافرين ذلك أن لم يكن ربك مهلك القرى بظلم وأهلها غافلون ولكل درجات مما عملوا وما ربك بغافل عما يعملون وربك الغني ورحمة إن شيء يذهبكم ويستخلف من بعدكم ما يشاء كما أنشأكم من ذرية قوم آخرين إنما توعدون لآت وما أنتم بمعجزين قل يا قوم اعملوا على مكانتكم إني عامل فسوف تعلمون من تكون له عاقبة الدار إنه لا يفلح الظالمون وجعلوا لله من ما ذرأ من الحرث والأنعام نصيبا فقالوا هذا لله بزعمهم وهذا لشركائنا فما كان لشركائهم فلا يصل إلى الله وما كان لله فهو يصل إلى شركائهم ساء ما يحكمون وكذلك زين لكثير من المشركين قتل أولادهم شركاؤهم ليردوهم وليلبسوا عليهم دينهم ولو شاء الله ما فعلوه وقفذرهم وما يفترون ولو شاء الله ما فعلوه فذرهم وما يفترون وقالوا هذه أنعام وحرث حجر لا يطعمها إلا من نشاء بزعمهم وأنعام لا يذكرون اسم الله عليها افتراء عليه سيجزيهم بما كانوا يفترون وقالوا ما في بطون هذه الأنعام خالصة لذكورنا ومحرم على أزواجنا وإن يكن ميتة فهم فيه شركاء سيجزيهم وصفهم إنه حكيم عليم قد خسر الذين قتلوا أولادهم سفها بغير علم وحرموا ما رزقهم الله
وَحَرَّمُوا مَا رَزَقَهُمُ اللَّهُ افْتِرَاءً عَلَى اللَّهِ قَدْ ضَلُّوا وَمَا كَانُوا مُهْتَدِينَ. കെ ഉമർ മൗലവിയുടെ റഹ്മഹുല്ലാ തർജ്ജുമാനുൽ ഖുർആൻ ഓഡിയോ 353 സൂറത്തുൽ അൻആം ആയത്ത് 130 പേജ് 568. യാ മഅ്ശറുൽ ജിന്നി വൽ ഇൻസി, ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, അലം യഅതികും റുസുലും മിൻകും, നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ വന്നില്ലേ, യഖുസ്സൂന അലൈക്കും ആയാതി, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തന്നുകൊണ്ട്, വയുന്ദിറൂനക്കും ലിഖാ യൗമികും ഹാദാ, ഈ ദിവസത്തെ അഭിമുഖീകരിക്കുന്നതിനെ പറ്റി നിങ്ങളോട് താക്കീത് ചെയ്തുകൊണ്ടും. നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ എന്ന് പറഞ്ഞുവല്ലോ, നിങ്ങൾക്ക് അവരെ പരിചയമുണ്ട്, അവരുടെ സത്യസന്ധതയും നിങ്ങളോടുള്ള അവരുടെ ഗുണകാംക്ഷയും നിങ്ങൾ കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ട് അവരുടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അള്ളാഹുവിൻ്റെ ആയത്തുകൾ വിവരിച്ചു തരികയും പരലോകത്തെ അനുഭവങ്ങളെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തപ്പോൾ യാതൊന്നും ശ്രദ്ധിക്കാതെ കണ്ണടച്ച് തള്ളിക്കളയുകയാണല്ലോ നിങ്ങൾ ചെയ്തത്. ഖാലു ഷഹീദന അലാ അൻഫുസിന, അവർ പറയും ഞങ്ങൾക്കെതിരായി ഞങ്ങൾ തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, യാതൊരു ഒഴികഴിവും പറയാനില്ല. പേജ് 569. വഗർറതുഹുമുൽ ഹയാതു ദുനിയ, ഇഹലോക ജീവിതം അവരെ വഞ്ചിച്ചു. വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനു കാഫിരീൻ, അവർ നിഷേധികളായി പോയി എന്ന് അവരുടെ സ്വദേഹങ്ങൾക്കെതിരായി അവർ സാക്ഷി പറയുകയും ചെയ്തു. ഇഹലോക ജീവിതം അവരെ വഞ്ചിച്ചു എന്ന് വെച്ചാൽ പരലോകത്തെപ്പറ്റി ദൂരക്കാഴ്ചയില്ലാതെ ഭൗതികമായ താൽക്കാലിക സുഖ സൗകര്യങ്ങളിൽ അവർ മയങ്ങിപ്പോയി എന്ന് സാരം. ആയത്ത് 131. ذلك ان لم يكن ربك مخلك القرى بظلم, അതെന്തുകൊണ്ടെന്നാൽ നിന്റെ റബ്ബ് അക്രമം നിമിത്തം നാടുകളെ നശിപ്പിക്കുന്നവരല്ല. വഅഹ്ലുഹ ഗാഫിലൂൻ, ആ നാട്ടുകർ അശ്രദ്ധരായിരിക്കെ, യാതൊരു അറിവും കിട്ടാത്ത ജനങ്ങൾ അനീതി ചെയ്യുന്നതായാൽ അതുമൂലം അള്ളാഹു അവരെ ഒരിക്കലും നശിപ്പിക്കുകയില്ല. റസൂലിനെ അയച്ച് വിവരം നൽകി പിന്നെയും മനഃപൂർവ്വം അക്രമം ചെയ്യുകയാണെങ്കിൽ താക്കീത് നൽകിയ ശേഷമേ ശിക്ഷ നടത്തുകയുള്ളൂ. ആയത്ത് 132. വലിക്കുല്ലിൻ ദറജാതു മിമ്മാ അമിലു, ഓരോരുത്തർക്കും അവരവർ കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലമായി പദവികളുണ്ട്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളൊന്നും വെറുതെയാകയില്ല, ന്യായമായ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഓരോരുത്തരും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് പദവികളിലായിരിക്കും. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, നിന്റെ റബ്ബ് അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഒരിക്കലും അശ്രദ്ധനല്ല. അവരുടെ പ്രവർത്തനങ്ങൾ റബ്ബ് സൂക്ഷ്മമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയത്ത് 133. വറബ്ബുകൽ ഗനിയുർ റഹ്മതി, നിന്റെ റബ്ബ് പരാശ്രയമുക്തനും കാരുണ്യമുള്ളവനുമാകുന്നു. ഈ യശയു ദുഹിബുക്കും, അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങളെ അവൻ നീക്കം ചെയ്യുന്നതാണ്. നിങ്ങൾക്കു ശേഷം അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ പകരമാക്കുന്നതാണ്. നിങ്ങൾക്ക് റസൂലിനെ അയക്കുകയും വേദം അവതരിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ നന്നാകേണ്ട ആവശ്യം അള്ളാഹുവിന് ഉണ്ടായതുകൊണ്ടല്ല, നിങ്ങളോടുള്ള കൃപ കൊണ്ട് മാത്രമാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് ഈ സന്മാർഗം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം വേണം. അതിന് നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കി അവരുദ്ദേശിക്കുന്ന മറ്റൊരു കൂട്ടരെ പകരം കൊണ്ടുവരുന്നതാണ്. പേജ് 570. മറ്റൊരു കൂട്ടരുടെ സന്താനങ്ങളിൽ നിന്ന് നിങ്ങളെ അവൻ വളർത്തിയെടുത്തതുപോലെ. ആയത്ത് 134. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്നത് സംഭവിക്കുന്നത് തന്നെയാകുന്നു. നിങ്ങൾ ഒരിക്കലും തോൽപ്പിക്കുന്നവരല്ല. അള്ളാഹുവിന്റെ തീരുമാനം അലംഘനീയമാകുന്നു, അതിനെ തടസ്സപ്പെടുത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല, അവനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല. ആയത്ത് 135. ഖുൽ യാ ഖൗമി അഅ്മലു അലാ മകാനതികും, പറയുക എന്റെ ജനങ്ങളെ നിങ്ങളുടെ നിലപാടനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. ഇന്നി ആമിലുൻ, ഞാൻ എന്റെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കുന്നവനാകുന്നു. ഈ ലോകത്ത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതനുസരിച്ച് ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തുകൊള്ളുക. അത് തടയാൻ എനിക്ക് അധികാരമില്ല. എൻ്റെ റബ്ബ് എനിക്ക് കാണിച്ചു തരുന്നതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. എന്നെയോ എൻ്റെ അനുയായികളെയോ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾ മുതിരണ്ട. പരസ്പരം സ്വാതന്ത്ര്യം അനുവദിക്കാം, പരസ്പരം നിർബന്ധിക്കുകയോ പീഡിപ്പിക്കുകയോ ഒന്നും അരുത്.
പിന്നീട് നിങ്ങൾ അറിയുന്നതാകുന്നു. മൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ, ഭവനത്തിന്റെ പരിണാമം ആർക്കാണ് ഗുണമായിത്തീരുന്നതെന്ന്. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, നിശ്ചയമായും അക്രമികൾ വിജയിക്കുകയില്ല. ഈ ഹലോക ജീവിതത്തിന്റെ പര്യവസാനം സന്തോഷകരവും സുഖസമ്പൂർണവും ആയിത്തീരുന്നത് ആർക്കാണെന്ന് പിന്നീട് നിങ്ങൾ അറിഞ്ഞുകൊള്ളുന്നതാണ്. അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല. അന്തിമ വിജയം പരലോക വിജയമാകുന്നു. വളരെ ഗുരുതരമായ ഒരു താക്കീതാണിത്. വീണ്ടും വിചാരമുള്ളവനെ ഞെട്ടിക്കാൻ ഇത് പര്യാപ്തമാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ താക്കീത് പ്രഖ്യാപിച്ച കാലത്തെ സ്ഥിതിയും കുറച്ചു കൊല്ലങ്ങൾക്ക് ശേഷമുള്ള സ്ഥിതിയും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. മക്കാ മുശ്രിക്കുകളുടെ പീഡനം സഹിച്ചുകൊണ്ട് നബിയും സ്വഹാബികളും അത്യധികം വിഷമിച്ചു കഴിഞ്ഞുകൂടിയിരുന്ന സമയത്താണ് ഈ പ്രഖ്യാപനം. ദുഷ്ടന്മാരുടെ മർദ്ദനം കൊടുമ്പിരിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ അവർ വീട് വളഞ്ഞു. കുറച്ചു കൊല്ലങ്ങൾക്ക് ശേഷം സ്ഥിതിയാകെ പാടുമാറിയത് നോക്കുക. മക്കാ വിജയ ദിവസം ആ അക്രമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ മാപ്പപേക്ഷിച്ച് വിനീതന്മാരായി നിശബ്ദരായി തലകുനിച്ചു നിൽക്കുന്ന രംഗം ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ എന്തു ചെയ്യുമെന്നാണ് നിങ്ങളുടെ വിചാരം? അവർ പറയുന്നു, ബഹുമാന്യ സഹോദരൻ, ബഹുമാന്യ സഹോദരന്റെ പുത്രൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കെല്ലാം മാപ്പ് പ്രഖ്യാപിച്ചു. അറബ് രാജ്യം മുഴുവൻ നബിക്ക് അസ്വാധീനമായി. അന്ന് ലോകത്ത് വളരെ പ്രതാപനും ഐശ്വര്യവുമുള്ള പേർഷ്യയും റോമും പിന്നീട് ഇസ്ലാമിന് കീഴടങ്ങി. ഇസ്ലാമിന്റെ പ്രതാപത്തെ വെല്ലുവിളിക്കുവാൻ ലോകത്ത് യാതൊരു ശക്തിയും ഇല്ലാതായി. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ 354, സൂറത്തുൽ അൻആം ആയത്ത് 136, പേജ് 571. وجعلوا لله مما ذرا من الحرث والانعام نصيبا. അവ അള്ളാഹു സൃഷ്ടിച്ച കൃഷിയിൽ നിന്നും നാൽക്കാലികളിൽ നിന്നും ഒരു ഭാഗം അവർ അള്ളാഹുവിന് നൽകി. فقالوا هذا لله بزعمهم وهذا لشركائنا. അങ്ങനെ അവർ പറഞ്ഞു, ഇത് അള്ളാഹുവിനാണ്, അവരുടെ ജൽപ്പനമനുസരിച്ച് ഇത് ഞങ്ങളുടെ പങ്കാളികൾക്കും എന്ന് അവർ പറഞ്ഞു നർത്ഥം. فما كان لشركائهم فلا يصلوا الى الله. എന്നാൽ അവരുടെ പങ്കാളികൾക്കുള്ളത് അള്ളാഹുവിങ്കിലേക്ക് ഒരിക്കലും ചേരുകയില്ല. വമാ കാന ലില്ലാഹി ഫഹുവ യുസ്ലു ഇലാ ശുറകാഇഹിം, അള്ളാഹുവിനായുള്ളത് അവരുടെ പങ്കാളികളിലേക്കും പങ്കാളികളിലേക്ക് ചേരുകയും ചെയ്യും. സാ മാ യഹ്കുമൂൻ, അവർ വിധിക്കുന്നത് എത്ര ചീത്ത. കൃഷിയുടെയും കന്നുകാലികളുടെയും മറ്റുമെല്ലാം സൃഷ്ടാവും ഉടമസ്ഥനും അള്ളാഹു ആണല്ലോ. അതിൽ അള്ളാഹുവിന്റെ അനുവാദവും തൃപ്തിയും നോക്കാതെ മുശ്രിക്കുകൾ കൈകടത്തിയെന്ന് നോക്കുക. കുറെ ഭാഗം അള്ളാഹുവിൻ്റെത്, കുറെ ഭാഗം അവരുടെ നേർച്ചക്കാരുടേത്, ഇങ്ങനെ വേർതിരിച്ചു. എന്നിട്ട് അള്ളാഹുവിൻ്റേതാക്കി വെച്ചത് നേർച്ചക്കാരുടേതിലേക്ക് ചേർന്നാൽ യാതൊരു ആക്ഷേപവുമില്ല. നേർച്ചക്കാരുടേതിൽ നിന്ന് വല്ലതും അള്ളാഹുവിൻ്റെതിലേക്ക് ചേർന്നാൽ അതെടുത്ത് മറ്റേതിലേക്ക് തന്നെ ഇടും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റേത് നന്നായി വളരുകയും നേർച്ചക്കാരുടേത് മോശമായി തീരുകയും ചെയ്താൽ ആ നല്ലതിനെ ഇതിലേക്കും ഈ ചീത്തയെ അതിലേക്കുമായി മാറ്റും. നേർച്ചക്കാരുടേത് നന്നായി വളരുകയും അള്ളാഹുവിൻ്റേത് മോശമായി തീരുകയും ചെയ്താൽ അങ്ങനെ തന്നെ വിടുകയും ചെയ്യും. അതുപോലെ നേർച്ചക്കാരുടേതിനെ നല്ലവണ്ണം ശ്രദ്ധിച്ചു നോക്കുകയും മറ്റേതിനെ അവഗണിക്കുകയും ചെയ്യും. അതിനവർ പറയുന്ന ന്യായം, അള്ളാഹു ധന്യനും ഐശ്വര്യവാനുമാണ്, പക്ഷേ ദൈവങ്ങളും ശുപാർശക്കാരും ദരിദ്രരാണ് എന്നാണ്. എന്നാൽ സർവത്തെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ഈ നേർച്ചക്കാർ യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ഈ സംഗതി അവർക്ക് നന്നായി അറിയാം. എന്നിട്ടും യാതൊരു പ്രമാണവുമില്ലാതെ ഇഷ്ടാനുസരണം അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തീരുമാനം എത്ര ചീത്ത. അള്ളാഹുവിൻ്റേതായി അവർ കണക്കാക്കിയത് അഗതികൾക്ക് ധർമ്മം കൊടുക്കുവാനും അതിഥികളെ സൽക്കരിക്കുവാനുമാണ് ഉപയോഗിച്ചിരുന്നത്. നേർച്ചക്കാരുടേത് പൂജാരികളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. മുശ്രിക്കുകളുടെ ഈ സ്വഭാവത്തിൻ്റെ മാതൃകയിൽ നമ്മുടെ സമുദായത്തിൽ ഒരു സമ്പ്രദായമുണ്ട്. സക്കാത്തിൻ്റെ മുതലിനെ സംബന്ധിച്ച് യാതൊരു സൂക്ഷ്മതയും ഇല്ല. നേർച്ചക്കാരുടെ പേരിലുള്ള നേർച്ച വസ്തുക്കളെപ്പറ്റി വളരെ ഭക്തിയാണ്. പേജ് 572, ആയത്ത് 137. وكذلك زين لكثير من المشركين قتل اولادهم شركاءهم. അപ്രകാരം തന്നെ മുശ്രിക്കുകളിൽ വളരെ പേർക്ക് അവരുടെ മക്കളെ കൊല്ലുന്നതിന് അവരുടെ പങ്കാളികൾ ഭംഗിയാക്കി കാണിച്ചു കൊടുത്തിരിക്കുന്നു. കന്നുകാലികളിലും കൃഷി ഉൽപ്പന്നങ്ങളിലും ചെയ്തതുപോലെ അവരുടെ മക്കളെ കൊല്ലൽ നല്ല കാര്യമായും പുണ്യകർമ്മമായും പിശാചുക്കളും പൂജാരികളും അവരെ തെറ്റിദ്ധരിപ്പിച്ചു. ദാരിദ്ര്യം, അപമാനം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് പെൺമക്കളെ കൊല്ലൽ
ദേവപ്രീതിക്കും വിഗ്രഹങ്ങൾക്കുമായി മക്കളെ ബലിയറുക്കൽ ഇത്തരം ദുഷ്ടപ്രവൃത്തികളെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മക്കളോടുള്ള വാത്സല്യമോ ദയയോ ഒട്ടുമില്ലാത്ത നിലക്കുള്ള ഈ അക്രമത്തിന് അവർക്ക് പ്രേരണയും പ്രോത്സാഹനവും നൽകിയിരുന്നത് പുരോഹിത വർഗങ്ങളും മനുഷ്യ പിശാചുക്കളുമാണ്. ലിയുർദൂഹും ആ മുശരിക്കുകളെ ആ പങ്കാളികൾ നാശപ്പെടുത്തുവാൻ തക്കവണ്ണം. വലിയൽബിസു അലൈഹിം ദീനഹും അവർക്ക് അവരുടെ മതത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി തീർക്കുവാൻ തക്കവണ്ണവും. മേൽപ്രകാരം ചെയ്തതിൻ്റെ ഫലമായി ജനം നാശമടഞ്ഞു. അവരുടെ മതം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. സത്യമതം വേർതിരിച്ചറിയാൻ പ്രയാസമായി തീർന്നു. ബഹുദൈവാരാധകർ വളരെ വലിയ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്. ആയിരക്കണക്കിന് ദൈവങ്ങളാണുള്ളത്. ഓരോരുത്തർക്കും ഓരോ കുടുംബത്തിനും ഗോത്രത്തിനും ഒക്കെ പ്രത്യേകം പ്രത്യേകം ദൈവങ്ങൾ. ഏതിനെയാണ് ആരാധിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ ഏത് ദൈവമാണ്? എന്ത് ആരാധനയാണ് അർപ്പിക്കേണ്ടത്? ഇങ്ങനെ ആകപ്പാടെ ആശയക്കുഴപ്പം തന്നെ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരത് ചെയ്യുകയില്ലായിരുന്നു. അവരങ്ങനെ ചെയ്യാനൊരുങ്ങിയപ്പോൾ അള്ളാഹു അവരെ തടഞ്ഞില്ല. ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക എന്ന് വെച്ച് അവരെ വിട്ടു, സ്വാതന്ത്ര്യം അനുവദിച്ചു. ഫദറുഹും വമായഫ്തറൂൻ, അതുകൊണ്ട് അവരെയും അവർ ആരോപിക്കുന്നതിനെയും നീ കൈവിടുക. അവർ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ, താങ്കൾക്കതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ആയത്ത് 138. വഖാലു ഹാദിഹി അൻആമും വഹറത്തുൻ ഹിജ്റുൻ, അവർ പറഞ്ഞു തടഞ്ഞു നിർത്തപ്പെട്ട കൃഷിയും കന്നുകാലികളുമാണിത്. നാം ഉദ്ദേശിക്കുന്നവരല്ലാതെ ഇത് ഭക്ഷിക്കുകയില്ല എന്ന്. ഇതവരുടെ ജൽപ്പനമാണ്. വാഹനം ഉപയോഗിക്കാൻ പാടില്ലാത്ത കാലികളുമാണ് എന്നും പറഞ്ഞു. അള്ളാഹുവിന്റെ പേര് പറയാതെ അവർ അറുക്കുന്ന മൃഗങ്ങളും. ഇഫ്തിറാ അൻ അലൈഹി, അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ചുകൊണ്ടുള്ളതാണ് ഇതെല്ലാം. അവർ കെട്ടിച്ചമച്ചുകൊണ്ടിരുന്നതിന് അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതാകുന്നു. അറബി മുശ്രിക്കുകളുടെ ഷിർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ചില ആചാരങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. കാലികൾ ഉൽപ്പന്നങ്ങൾ, ഇവയിൽ ഒരു ഭാഗം അവരുടെ നേർച്ചക്കാർക്ക് ബലിയർപ്പിക്കും. അത് സാധാരണ എല്ലാവർക്കും ഉപയോഗിക്കാൻ പാടില്ല, ഇന്നിന്നവർക്കേ പാടുള്ളൂ എന്നവർ കണക്കാക്കും. പുരുഷന്മാർക്ക് ഉപയോഗിക്കാമെന്നും ചിലപ്പോൾ ചിലർ പെൺകുട്ടികൾക്ക് കൂടി ഇതനുവദിച്ചിരുന്നുവെന്നും പറയും. ഇതിനൊന്നും അവർക്ക് യാതൊരു പ്രമാണവുമില്ല, വെറും തന്നിഷ്ടമാണ്. പിന്നെ ഒരു വക വാഹനമായി ഉപയോഗിക്കാൻ പാടില്ലാത്ത മൃഗങ്ങൾ. വീണ്ടും ഒരു വക അള്ളാഹുവിൻ്റെ പേര് പറയാത്ത നേർച്ചക്കാരുടെ പേര് പറഞ്ഞ് അറുക്കപ്പെട്ടത്. അത് പൂജാരികൾക്കുള്ളതാണ്. ഇതൊക്കെ അവരുടെ സ്വയം നിർമ്മിതികളാണ്. അതിൻ്റെയൊക്കെ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരും. ആയത്ത് 139. വഖാലു മാ ഫീ ബുതൂനി ഹാദിഹിൽ അൻആം, അവർ പറഞ്ഞു ഈ കാലുകളുടെ വയറുകളിലുള്ളത് ഖാലിസത്തുൽ ലിദുകുരിന, നമ്മുടെ ആണുങ്ങൾക്ക് മാത്രമുള്ളതും. വമുഹറമുൻ അല അസ്വാജിന, നമ്മുടെ ഭാര്യമാർക്ക് വിരോധിക്കപ്പെട്ടതുമാകുന്നു. കാലുകളുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ സംബന്ധിച്ച് അവരുടെ നിലപാടാണിത്. വയ്യക്കും മൈത്തത്തൻ, അത് ശവമായിത്തീരുന്ന പക്ഷം. ഫഹും ഫീ ഷുറക, അപ്പോൾ അവർ അതിൽ പങ്കുപറ്റുന്നവരായിരിക്കും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അത് അനുവദനീയമാണ് എന്നർത്ഥം. സയജസീഹിം വസ്ഫഹും, അവരുടെ ജൽപ്പനങ്ങൾക്ക് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുന്നതാകുന്നു. മേൽപ്രകാരം വിവരിച്ച് പറഞ്ഞത് തന്നെ മഹാപാപവും, മേൽപ്രകാരം വേർതിരിച്ച് പറഞ്ഞത് തന്നെ മഹാപാപവും ശിക്ഷാർഹവുമാണ്. പേജ് 574. ഇന്നഹു ഹകീമുൻ അലീം, നിശ്ചയമായും അവൻ അഗാധജ്ഞനും സർവജ്ഞനുമാകുന്നു. ആയത്ത് 140. ഖദ് ഖസറല്ലദീന ഖതലു ഔലാദഹും സഫഹം ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാതെ മൗഢ്യം കാരണമായി തങ്ങളുടെ മക്കളെ കൊന്നുകളഞ്ഞവർ നഷ്ടത്തിലായിരിക്കുന്നു. വഹറമു മാ റസഖഹുമുല്ലാഹു, അള്ളാഹു അവർക്ക് കൊടുത്തത് അവർ നിഷിദ്ധമാക്കുകയും ചെയ്തു. ഏതാണ് നിഷിദ്ധം, ഏതാണ് അനുവദനീയം, ഏതാണ് പുണ്യകരം, ഇതൊക്കെ നിശ്ചയിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ്. ഈ പൂജാരികളും പുരോഹിതന്മാരും അള്ളാഹുവിൻ്റെ അധികാരത്തെ നിഷേധിക്കുന്ന ധിക്കാരികളാണ്. സ്വന്തം മക്കളെ കൊല്ലുകയും അനുവദനീയമായ സ്വത്തുക്കളെ നിഷിദ്ധമാക്കുകയും ചെയ്യുന്ന ഈ അക്രമം ഭയങ്കരനെതിരെ. ഇഫ്തിറാഅൻ അലല്ലാഹി, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് ആരോപിച്ചുകൊണ്ട് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയത്. എന്നിട്ട് യാതൊരു പ്രമാണവുമില്ലാതെ അത് ഉപയോഗിച്ചുകൂടെന്ന് തീരുമാനിച്ചു. ഇത് അള്ളാഹുവിനോടുള്ള നന്ദികേടാണ്, അള്ളാഹുവിൻ്റെ അധികാരത്തിൽ കയ്യടലുമാണ്. പതുവല്ലു, അവർ വഴിപിഴച്ചുപോയി. ഓമാക്കാനും മുത്തദീൻ, അവർ നേർമാർഗം സ്വീകരിക്കുന്നവരായിരുന്നില്ല.